വീഗൻ ഡയറ്റ് 14 ദിവസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. തടി വർദ്ധിക്കുന്നതാണ് ഇന്നത്തെ തലമുറയുടെ പ്രധാന പ്രശ്നം. തടി വർദ്ധിക്കുന്നതും വയറ് കുറയ്ക്കുന്നതും മാത്രമാണ് പലരുടെയും ജീവിത ലക്ഷ്യമെന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ പലപ്പോഴും പെട്ടെന്നുള്ള ഫലം ആഗ്രഹിച്ച് അപകടത്തിൽ നിന്ന് ചാടുന്നവരും കുറവല്ല. അതുകൊണ്ട് തന്നെ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും പലരെയും ആരോഗ്യകരമായി തകർക്കുന്നു. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഡയറ്റ് പൂർണ്ണമായും തടി കുറയ്ക്കാനും ശരീരം ആരോഗ്യത്തിലേക്ക് നയിക്കാനും സാധിക്കുന്നു. നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും വ്യത്യസ്തമായ ഡയറ്റുകളാണ് ഉള്ളത്. അതെങ്ങനെയെന്ന് നോക്കാം. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ദിവസവും 1200 കലോറി വേണമെങ്കിൽ കുറയ്ക്കാവുന്ന തരത്തിലുള്ള ഡയറ്റാണ് വെജിറ്റേറിയൻസിനായി ഉള്ളത്. 2 ആഴ്ച സ്ഥിരമായി ഈ ഡയറ്റ് തന്നെ പിന്തുടരുക. മാത്രമല്ല, ഇതിനു ശേഷം ഭക്ഷണ നിയന്ത്രണവും ശീലമാക്കാം. പ്രഭാത ഭക്ഷണം രാവിലെ 7 മണിക്ക് തന്നെ കഴിച്ചിരിക്കണം. തണുത്ത 1 ഗ്ലാസ് നാരങ്ങാ വെള്ളം ആദ്യം കുടിക്കാം. അതിനുശേഷം 1 ഗ്ലാസ് പാലും 2 ബിസ്ക്കറ്റും കഴിക്കാം. പ്രഭാത ഭക്ഷണം ഗോതമ്പും ചപ്പാത്തി 1/2 കപ്പ് പനീർ കറിയും ശീലമാക്കാം. അല്ലെങ്കിൽ 1 പ്ലേറ്റ് ബ്രൗൺ ബ്രെഡും ഉപ്പുമാവും 1 ഗ്ലാസ് പാലും ശീലമാക്കാം. ഉച്ചഭക്ഷണത്തിന് മുൻപായി 11 മണിയാവുമ്പോൾ 1/2 കപ്പ് തണ്ണിമത്തൻ ജ്യൂസ് കഴിക്കാം. അല്ലെങ്കിൽ 1 പിടി മുന്തിരി കഴിക്കാം. ഉച്ചഭക്ഷണം 1 കപ്പ് ബ്രൗൺ റൈസ് കൊണ്ടുള്ള ചോറ്, 1/2 കപ്പ് വേവിച്ച പച്ചക്കറികൾ, 1 ചെറിയ പാത്രത്തിൽ സാലഡ് എന്നിവ കഴിക്കാം. വൈകുന്നേരം 1 ഗ്ലാസ് സംഭാരം ശീലമാക്കാം. എന്നും ചായ സമയത്ത് സംഭാരം ശീലമാക്കുന്നത് നല്ലതാണ്. രാത്രി ഭക്ഷണം 2 ചപ്പാത്തി, 1 കപ്പ് വെജിറ്റബിൾ സൂപ്പ്, 1 ബൗൾ സാലഡ് എന്നിവ ശീലമാക്കാം. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ് മറ്റൊരു വിഭാഗം. നിയന്ത്രണമില്ലാതെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിന്റെ ഫലമായി പലപ്പോഴും അമിതവണ്ണവും കുടവയറും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഉള്ള ഡയറ്റ് നോക്കാം. എന്നും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപായി നാരങ്ങാ വെള്ളം കുടിക്കാം. ഇതോടൊപ്പം പഞ്ചസാര തീരെ ചേർക്കാത്ത 1 കപ്പ് പാലും 2 ബിസ്ക്കറ്റും ശീലമാക്കാം. പ്രഭാത ഭക്ഷണം 2 കഷ്ണം ബ്രൗൺ ബ്രെഡും 2 പുഴുങ്ങിയമുട്ടിയും കഴിക്കാവുന്നതാണ്. ഉച്ചഭക്ഷണത്തിന് മുൻപ് 20 മുന്തിരിയോ അല്ലെങ്കിൽ 1/2 കപ്പ് തണ്ണിമത്തൻ ജ്യൂസോ കഴിക്കാം. ഉച്ചഭക്ഷണമാണ് മറ്റൊന്ന്. 1 കപ്പ് ബ്രൗൺ റൈസ് കൊണ്ടുണ്ടാക്കിയ ചോറും 1/2 കപ്പ് വേവിച്ച മിക്സഡ് വെജിറ്റബിൾസും 100 ഗ്രാം ചിക്കനും 1 ബൗൾ വെജിറ്റബിൾ സാലഡും ശീലമാക്കാം. വൈകുന്നേരം ചായക്ക് പകരം സംഭാരം കഴിക്കുക. ഇത് ശരീരത്തിലെ അടിഞ്ഞുകൂടുന്ന അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. അത്താഴത്തിന് 1 ചപ്പാത്തിയും 1/2 കപ്പ് പരിപ്പ് കറിയും 50 ഗ്രാം മീനും ശീലമാക്കാം. ഇതോടൊപ്പം തന്നെ 1 ബൗൾ സാലഡും കഴിക്കുക.